എനിക്ക് പേടിയാണമ്മേ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ തറവാട്ടിൽ വെട്ടുകല്ലിൽ തീർത്ത കിണറ്റിൻ കരയിലേക്ക് പോകുന്ന വഴിയിലെ പാലമരത്തിനോട് ചേർന്നുള്ള സർപ്പക്കാവിനോട് അടുക്കുമ്പോൾ പതുക്കെ അമ്മയുടെ സാരിയുടെ തലപ്പിലേക്ക് ഉൾവലിഞ്ഞ് ഞാൻ പറയും, സർപ്പക്കാവിലെ സർപ്പങ്ങളൊന്നും ഉപദ്രവിക്കില്ല മോനെ, പ്രത്യേകിച്ച് കുട്ടികളെ. മോൻ നടന്നേ. അമ്മ ധൈര്യം പകർന്നുകൊണ്ട് വെള്ളമെടുക്കാൻ പോകും. കുട്ടിക്കാലത്തെ ഓർമ്മകളിലെന്നും ആ നാലുകെട്ട് തറവാടാണ്. തറവാടിന് ചുറ്റുമുള്ള നീളൻ ഇറയവും വലിയ തൂണുകളും അച്ചാച്ചൻ്റെ പഴയ ചാരികസാരിയും ഭസ്മപ്പെട്ടിയും തട്ടിപ്പുറത്തേക്ക് കയറാൻ മരത്തിൻ്റെ ഗോണിപ്പടിയും കയറുകൊണ്ട് വലിച്ചടയ്ക്കുന്ന വാതിലും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പും തെങ്ങ് കയറാൻ വരുന്ന കേശവേട്ടനും വലിയ കുളവും കുളത്തിലെ മീനുകളും നീരുകൂടിയൻ മാവും ഒക്കെ ഓർമ്മകളാണ് ഇപ്പോഴും. കണ്ണടച്ച് പിടിച്ച് കൊതിയോടെ ഓർത്തെടുക്കുന്ന ഓർമ്മകൾ. വർഷത്തിലൊരിക്കൽ സർപ്പക്കാവിൽ നുറും പാലം കൊടുക്കുന്ന പൂജാ ചടങ്ങുകളുണ്ട്. അന്നെല്ലാ ബന്ധുക്കളും ഒത്തുകൂടും. സർപ്പക്കാവിൽ വിളക്കുകൾ തെളിയും. കൊത്തിയ കല്ലിന്മേൽ മഞ്ഞൾപ്പൊടി വിതറി ചെമ്പിട്ട് കെട്ടിയിടും. പുള്ളുവത്തിമാർ പുള്ളുവൻ വീണ വായിച്ച് ഉറക്കപ്പാടും. അങ്ങനെ പുലരും വരെ പേരറിയാത്ത ചടങ്ങുകൾ തുടരും. അന്നൊക്കെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന അച്ഛനെയും അമ്മയെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഞാൻ നോക്കി നിൽക്കും. കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കും. ഒരു ദിവസം നീരുകൂടിയ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മാറ്റപ്പെട്ടു. തെക്കേ പറമ്പിൽ അച്ചാച്ചൻ്റെ ചിതയൊരുങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തെങ്ങിൻ പറമ്പുകൾ അളക്കപ്പെട്ടു. ഭാഗം വയ്പിൽ വലിയ പറമ്പുകൾ അതിരുകൾ വന്നു. പാമ്പിങ്കാവിലെ പാലമരം നിലംപതിച്ചു. കടാഘടിയന്മാരായ തമിഴന്മാരുടെ കോർത്ത ആയുധങ്ങൾ ആ വലിയ വീടിൻ്റെ നെഞ്ചു പിളർന്നു. അങ്ങനെ ആ വലിയ വീടും കുളവും കാവും പറമ്പുമെല്ലാം വെറും ഓർമ്മകളിൽ മാത്രമായി. എല്ലാം വിറ്റ് ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് താമസം മാറി. അന്നും പതിവ് പോലെ അത്താഴം കഴിഞ്ഞ് അച്ഛനും അമ്മയും അനുജത്തിയും ഞാനും ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രി ആയിക്കാണും. അച്ഛൻ്റെ വലിയൊരു അലർച്ച കേട്ടുകൊണ്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. നോക്കുമ്പോൾ വിയർത്ത് കുളിച്ച് അച്ഛൻ ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. തൊട്ടടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മയും, എന്തു പറ്റി അമ്മേ? ഇന്നുവരെ കാണാത്ത അച്ഛൻ്റെ ആ രൂപം കണ്ട് ഞാൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, അച്ഛൻ സർപ്പത്തെ കണ്ടതാ. പേടിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. അന്ന് മുറിയിലെ ലൈറ്റ് ഓഫാക്കിയില്ല. അച്ഛൻ ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു. എപ്പോഴൊക്കെയാണോ മയക്കം വന്ന് കണ്ണടച്ചത്, അപ്പോഴൊക്കെ ഭീമാകാരനായ സർപ്പം വന്ന് അച്ഛൻ്റെ മുന്നിൽ വട്ടം വെച്ച് നിന്നു. പിറ്റേന്ന് അത്രമേൽ ഭയാനകമായ ആ സ്വപ്നങ്ങളെ വർണ്ണിച്ച് തരുന്നതിനിടയ്ക്കാണ് എന്തോ ഓർത്ത് അച്ഛൻ കലണ്ടറിൽ നോക്കുന്നത്. എല്ലാ വർഷവും സർപ്പക്കാവിൽ സർപ്പങ്ങൾക്ക് നുറുമ്പാലം കൊടുക്കുന്ന ദിവസമായിരുന്നത്രേ ഇന്നലെ കടന്നുപോയത്. ആ ദിവസം ഓർക്കാതെ പോലും ഇരുന്ന് അച്ഛൻ എങ്ങനെ ആ സ്വപ്നം കണ്ടു? ഉപബോധ മനസ്സിൻ്റെ വിക്രിയകളോ, അതോ അന്ന് വരെ കിട്ടിയിരുന്നത് കിട്ടാതെ വന്നപ്പോൾ സർപ്പങ്ങൾ സ്വപ്നത്തിലൂടെ അച്ഛനെ തേടി വന്നതോ? പിറ്റേന്ന് തന്നെ അച്ഛൻ പാമ്പുമേക്കാട് പോയി. എന്തൊക്കെയോ പൂജകൾ ചെയ്തു. അവർക്ക് ആവശ്യപ്പെട്ടത് ജീവിതകാലം മൊത്തം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കാലം ഒരുപാട് കഴിഞ്ഞു. ഇക്കണ്ട കാലമത്രയും അത്തരത്തിലൊരു സ്വപ്നം കാണാതെ അച്ഛൻ സുഖമായി ഉറങ്ങുന്നു. ആ രഹസ്യമെന്തെന്ന് ചിന്തിച്ചു കൂട്ടിയും വിശ്വാസമില്ലാത്ത ഈ ഞാനും. എൻ്റെ നാട്ടിലെ ഒരു ഇക്ഷിക്കഥ. ഈ കഥ നടക്കുന്നത് എറണാകുളം ജില്ലയിൽ പർവ്വത്തിന് സമീപമുള്ള മാമലശ്ശേരി എന്ന എൻ്റെ ഗ്രാമത്തിലാണ്. കറണ്ട് പോലും കടന്നില്ലാത്ത അവിടെ പുഴയിലേക്ക് വെള്ളമൊഴുകുന്ന ഒരു തോടും ആ തോട്ടിൽ തന്നെ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു തടയണയും ഉണ്ടായിരുന്നു. സമീപത്തെ പുഴ മുഴുവൻ ഞങ്ങളുടെ ആ പ്രായത്തിലുള്ളവർ അടക്കിവാണിരുന്ന കാലം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങൾ അവിടെ മുഴുവൻ കറങ്ങി നടന്നിരുന്ന കാലം. ആ പ്രായത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ ആ ചെറിയുടെ മുകളിലെ കല്ലിൽ കിടന്ന് ഉറങ്ങുക എൻ്റെ പതിവാണ്. ഒരു ദിവസം പുലർച്ചെ ഏകദേശം 2 മണിയോടെ ചിറയുടെ താഴെ നിന്ന് ഒരു കുട്ടിയുടെ വെള്ളം ചോദിച്ചുകൊണ്ടുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഉണർന്നു. ആ കുട്ടിയുടെ കരച്ചിൽ വളരെ വ്യക്തമായി ഞാൻ കേട്ടു. ചുറ്റുപാടും ശ്രദ്ധിച്ചപ്പോഴാണ് ആ പൊളിഞ്ഞു കിടക്കുന്ന ചിറയുടെ മുകളിലൂടെ ഒരു സ്ത്രീരൂപം നടന്നു വരുന്നത് ഞാൻ കണ്ടത്. ആ സ്ത്രീ കടന്നു വരുന്ന ഭാഗത്തുള്ള വഴി പൂർണ്ണമായും തകർന്നടിഞ്ഞ് കിടന്നതിനാൽ അവർ ഏത് വഴി എവിടേക്ക് പോയി എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നിരുന്നാലും ഞാൻ എഴുന്നേറ്റ് ആ സ്ത്രീയുടെ നേരെ നടന്നു ചെന്നു. പെട്ടെന്ന് ആ സ്ത്രീരൂപം ഒരു കോടമഞ്ഞ പോലെ മാഞ്ഞു പോയത് എന്നിൽ ആശ്ചര്യമുളവാക്കി. അതൊരു തോന്നൽ മാത്രമല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വീണ്ടും ആ പരിസരം വീക്ഷിച്ചെങ്കിലും അവിടെയൊന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അപ്പോൾ തന്നെ ഞാൻ കുട്ടി കരഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കി. ആ ദിവസം നല്ല നിലാവുണ്ടായിരുന്നതിനാൽ ആ ഭാഗത്തെ കാഴ്ചകൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ നടന്ന കാര്യങ്ങളെല്ലാം ഒരു തോന്നൽ മാത്രമാണെന്നുള്ള ചിന്ത എന്നിൽ ഭയം തോന്നിച്ചതുമില്ല. ഞാൻ അവിടെയെല്ലാം ഒരിക്കൽ കൂടി തിരഞ്ഞിട്ടും ആരും അവിടെ ഉള്ളതായി കണ്ടില്ല. എല്ലാം എൻ്റെ തോന്നൽ മാത്രമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നീട് പല ദിവസങ്ങളിലും ഞാൻ അവിടെ ചെന്ന് കിടന്നിട്ടും ഒരിക്കലും മുൻപ് സംഭവിച്ച രീതിയിലുള്ള ഒരു പ്രതിഭാസവും ഉണ്ടായി കണ്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ വളരെ വൈകിയ സമയത്തുള്ള ചിറയിലെ കുളി കണ്ടപ്പോഴാണ് അവിടെ അടുത്ത വീട്ടിലെ മുത്തിത്തള്ള എന്നോട് ആ കഥ പറഞ്ഞു തന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ തടയണ പണിയാൻ ഒത്തിരി ആളുകൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം ആ തടയണ പണിയും തോറും പൊളിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. തടയണ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ഏതോ കണിയാനെ കൊണ്ട് പ്രശ്നം വെച്ചപ്പോൾ തടയണയിൽ ഒരു കുട്ടിയെ ജീവനോടെ അടച്ചിട്ടാൽ മാത്രമേ ആ തടയണ ഉറച്ചു നിൽക്കുകയുള്ളൂ എന്നാണ്. പണ്ടത്തെ ദുരാചാരങ്ങളിൽ ഇതൊക്കെ ഒരു പതിവാണത്രേ. അങ്ങനെ അവിടെ കളിക്കാൻ വന്ന ഒരു കുട്ടിയെ ഉളിയെടുക്കാൻ എന്ന പേരിൽ അവിടെ പണിയെടുക്കുന്നവർ താഴേക്ക് ഇറക്കുകയും ഒരു മുറി പോലെ ഉണ്ടാക്കി അതിൽ പൂട്ടിയിടുകയും ചെയ്തു അത്രേ. ആ വിവരം പറഞ്ഞ ആ കുട്ടിയുടെ അമ്മ ഓടി വന്നപ്പോൾ ആ സ്ത്രീയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നും മുത്തിയമ്മ പറഞ്ഞപ്പോഴാണ് ഉണ്ടായത് വെറും തോന്നലല്ല എന്നെനിക്ക് മനസ്സിലായത്. ആ കുട്ടി മരിച്ച അതേ ദിവസം എല്ലാ വർഷവും രാത്രിയിൽ അവിടെ ആ കുട്ടിയുടെ കരച്ചിൽ ഉയർന്ന് കേൾക്കാറുണ്ട് എന്നും കുട്ടി വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ അമ്മ കുട്ടിയെ കാണുവാനായി വരുമത്രേ. ഇപ്പോഴും നാട്ടിൽ പോയാൽ ആ കുട്ടിയുടെ കരച്ചിലൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ചെറിയുടെ മുകളിൽ പോയി കിടക്കാറുണ്ട്. പക്ഷേ മുത്തിത്തള്ള പറഞ്ഞു തന്ന മലയാള ദിവസങ്ങളിലെ കണക്ക് വെച്ചുള്ള ആ ദിവസം ഏതാണെന്ന് ഓർമ്മയിൽ മാഞ്ഞു പോയിരിക്കുന്നു. അതിലെ കുട്ടിയുടെയും അമ്മയുടെയും കഥകൾ കേട്ടറിവുകൾ മാത്രം. ആ അറിവുകൾ എൻ്റെ നാട്ടിലെ പ്രായമായ പലരും ഇപ്പോഴും പറയുന്നതും വിശ്വസിച്ചിരിക്കുന്നതുമാണ്. ഞാനെന്നും കോളേജിലേക്ക് പോകുന്ന വഴി ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു. ആ ഹോസ്റ്റലിനടുത്തെത്തുമ്പോൾ ഒരു പ്രത്യേക വികാരം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷ അടുത്തു വന്നു. എന്നെ ഹോസ്റ്റലിൽ ചേർത്തു. അതും എല്ലാ ദിവസവും കാണുന്ന അതേ ഹോസ്റ്റലിൽ. ഹോസ്റ്റലിൻ്റെ പുറകിൽ ഒരു കാടുണ്ട്. ഞാൻ കിടക്കുന്ന റൂമിലെ ജനാലയിലൂടെ നോക്കിയാൽ ആ കാട് കാണാം. വീണ്ടും ഏറെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് പാത്രം കഴുകിയതിന് ശേഷം റൂമിലേക്ക് നടന്നു. കുറച്ചു നേരം ജനലരികിൽ ഇരിക്കാമെന്ന് കരുതി അങ്ങനെ ജനലിൻ്റെ അരികിലിരുന്നു. കാട്ടിലേക്ക് നോക്കി. നോക്കി നിൽക്കെ പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. കാറ്റ് മുടിയിഴകളിലൂടെ ഓടിക്കളിച്ചു. വളരെയധികം ഉന്മേഷം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഒരു മരച്ചുവട്ടിലേക്ക് പോയി. അവിടെ എന്തോ ഒന്ന് അനങ്ങുന്നതായി തോന്നി. കണ്ണടയ്ക്കാതെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് ലേഖയെന്ന് വിളിച്ചു. ആ വിളി കേട്ട് പുറകോട്ട് നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല. ഞാൻ വീണ്ടും മരച്ചുവട്ടിലേക്ക് നോക്കി. എന്നാൽ അവിടെയൊന്നും കാണാനായില്ല. ആലോചനകളിലേക്ക് ഊളിയിട്ടെങ്കിലും എൻ്റെ കണ്ണുകൾ ആ കാടിനെ ലക്ഷ്യമായി പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് വീണ്ടും ആരോ എന്നെ വിളിക്കുന്നതായി തോന്നി. ഞാൻ കിടക്കയിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതാ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. കട്ടിലിനരികിലേക്ക് നടന്നുകൊണ്ട് അവളോട് ആരായെന്ന് ചോദിച്ചു. എന്നാൽ അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല. അവൾ താഴേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ടാവാം അവളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ഞാൻ വീണ്ടും അവളോട് ആരായെന്ന് ചോദിച്ചു. ആ സമയം അവൾ തിരിച്ചെന്നോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ലേഖ, നീ കുറച്ചു നേരം മുമ്പ് മരച്ചൂട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. നീ എന്നെയാണോ നോക്കിയത്? അക്ഷരാർത്ഥത്തിൽ അവൾ പറയുന്നത് കേട്ട് ഞാൻ ഒന്ന് ഞെട്ടി. വളരെ ആകാംക്ഷയോടെ അവളെ ഒന്ന് കാണാൻ തൊടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മുഖമുയർത്തി അവൾ എന്നെ നോക്കി. ആ നോട്ടം ഭയാനകമായിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ചോരക്കണ്ണുനീർ വരുന്നു. കഴുത്തിൽ കയറം മുറക്കിയതിൻ്റെ പാട് കാണും. അവളെ കണ്ടതും പേടിച്ച് തിരിഞ്ഞോടി. ഓടുന്നതിനിടയിൽ കാല് തന്നെ ഞാൻ വീണു. ആ വീഴ്ചയിൽ നെറ്റിക്കും കൈക്കും കാര്യമായ പരിക്കുണ്ടായിരുന്നു. എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. നെറ്റിയിലെ മുറിവിൽ നിന്ന് ചോര ഒരുപാട് വാർന്നു വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല തലകറങ്ങുന്നു. കണ്ണ് ചെറുതായി മങ്ങുന്നു. മങ്ങലിൽ പാതി കണ്ണുകൾ അടയാതെ കിടക്കുമ്പോൾ അവൾ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പതിയെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു. അരികിൽ കൂട്ടുകാരിയെ കണ്ടപ്പോൾ മാത്രമാണ് സമാധാനമായത്. ഞാൻ നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവളോട് പറയാൻ തുടങ്ങി. പതിയെ അവളുടെ മുഖം മങ്ങിത്തുടങ്ങി. അവളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ ഇറ്റു വീണു. ഞാൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന്.
അപ്പോൾ അവൾ 2 വർഷം മുമ്പുണ്ടായ ഒരു കഥ പറഞ്ഞു തുടങ്ങി. ദിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ താമസിക്കാൻ വന്നു. അവൾ ഏറെ സന്തോഷവതിയായിരുന്നു. എന്നാൽ ആ സന്തോഷം പതിയെ കെട്ടു തുടങ്ങി. അവളോട് ആരും തന്നെ കൂട്ടുകൂടിയില്ല. അവൾ എപ്പോഴും തനിച്ചായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു. അവളെ കാണുമ്പോൾ കൂടെയുള്ളവർ കളിയാക്കാൻ തുടങ്ങി. ദിവസവും രാത്രി അവൾ ജനലരികിൽ നിന്ന് കരയാൻ തുടങ്ങി. താൻ ഒറ്റപ്പെട്ടു എന്നൊരു ചിന്ത അവൾക്ക് വന്നു തുടങ്ങി. അവൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും പലപ്പോഴും മറ്റുള്ളവരെ പോലെ ഞാനും കണ്ടിരുന്നു. പതിയെ അവളുടെ സമനില തെറ്റിത്തുടങ്ങി. അവൾ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ അലറിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വന്ന് ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? ഒരിക്കൽ നിങ്ങൾ ഒറ്റപ്പെട്ടതിൻ്റെ വേദന തിരിച്ചറിയും. എന്നെ പരിഹസിച്ചതിന് ഇവിടെ ഓരോരുത്തർക്കും ഓരോ വീഴ്ചകളുണ്ടാകും. പെട്ടെന്ന് അവളുടെ ബോധം പോയി. അവളെ കുറച്ച് പേർ ചേർന്ന് കട്ടിൽ കിടത്തി. എന്നാൽ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ജനലിലൂടെ നോക്കി നിൽക്കുന്ന ആ മരത്തിൽ അവളുടെ തണുത്തുറഞ്ഞ ശരീരം ആടുന്ന കാഴ്ചയാണ്. അവളെ അവളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തന്നെ മണ്ണടിഞ്ഞു. തണുത്ത കാറ്റ് അപ്പോഴും വീശിക്കൊണ്ടിരുന്നു. അന്നു മുതൽ അവളുടെ ശാപം ഈ ഹോസ്റ്റലിൽ നിറഞ്ഞു നിന്നു. ഇത്രയും പറഞ്ഞ് കൂട്ടുകാരി ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. കഥ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഒരു ദീർഘനിശ്വാസം വിട്ട് താഴേക്ക് നോക്കിയപ്പോൾ നേരത്തെ ഉറ്റിവീണ കടനീർത്തുള്ളി ചുവന്ന നിറമായി കിടക്കുന്നു. ഒരു ഞെട്ടലോടെ ഞാൻ നിശ്ചലമായി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇതിൽ പറയുന്ന സംഭവത്തെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. സംഭവത്തിലെ കഥാപാത്രം എൻ്റെ സുഹൃത്തായ ഒരു അധ്യാപകനാണ്. സുജിത്ത് എന്നാണ് ആളിൻ്റെ പേര്. ആളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കും എന്നതാണ്. അത് തനിക്ക് പറ്റിയ അമളികളാണെങ്കിൽ പോലും. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് വില്ലേജിലെ പ്രേം നസീർ സാറിൻ്റെ വീട്ടിൽ നിന്നും അധികം അകലെയല്ലാതെയാണ് സംഭവത്തിൽ പ്രതിപാദിക്കുന്ന പാലം. മെയിൻ റോഡിൽ നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള പാത ഈ പാലത്തിന് അരികിൽ കൂടിയാണ്. വളരെ പഴക്കമുള്ള പാലം. രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ പാലമെന്നാണ് പഴമക്കാർ പറയുന്നത്. അതിന് ബലം നൽകുന്ന രാജകീയ ചിഹ്നമായ ശംഖുമുദ്രയും പാലത്തിൻ്റെ ഒരു മൂലയിൽ കാണാം. എതിരെ ഒരാൾ വന്നാൽ പരസ്പരം മുട്ടാതെ കഷ്ടിച്ച് മാത്രം കടന്നു പോകാവുന്ന ഈ പാലത്തെ അധികം അകലെയായി മറ്റൊരു പാലം വന്ന ശേഷം അധികം ആളുകളും ഉപയോഗിക്കാറില്ല. കൊറോണ രംഗത്തിറങ്ങുന്നതിന് കുറച്ചുകാൾ മുമ്പുള്ള ഒരു ദിനത്തിലാണ് സുജിത്ത് ഈ പാലത്തെപ്പറ്റിയുള്ള കഥ എന്നോട് പറയുന്നത്. അന്ന് ഞങ്ങൾ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ സിനിമ ഫക്ഷോ കാണാൻ പോയി മടങ്ങി വരുന്ന വഴിയായിരുന്നു. സിനിമയും കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് എൻ്റെ കാറിലായിരുന്നു യാത്ര. സമയം രാത്രി 11:30 അടുക്കുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്ന ഞങ്ങൾ പാലത്തിൻ്റെ അങ്ങേത്തലക്കൽ കാർ നിർത്തി. എൻ്റെ പാതയിൽ നിന്ന് നേർവഴിക്ക് പിരിയുന്ന ഈ പാലത്തിലൂടെയാണ് സുജിത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. സുജിത്ത് കാറിൽ നിന്നിറങ്ങി ഞാൻ യാത്ര ചോദിക്കാൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി. അപ്പോഴും തികച്ച് അപ്രതീക്ഷിതമായി എന്നെ നോക്കി സുജിത്ത് പറഞ്ഞു, എടാ, ഞാൻ പാലം കടന്ന് പോയതിന് ശേഷം മാത്രമേ നീ പോകാവൂ. അതെന്താടാ അങ്ങനെ? എനിക്ക് ആകാംക്ഷയായി. അവൻ്റെ കണ്ണുകളിൽ ഒരു ഭയപ്പാട് പോലെ. ധൈര്യത്തിൻ്റെ മേലങ്കി സ്വയം എടുത്തണിഞ്ഞ് ഞാൻ കാർ വിട്ട് പുറത്തേക്കിറങ്ങി. എന്താടാ, നിന്നെ തല്ലാൻ ആരെങ്കിലും പതിയിരിക്കുന്നുണ്ടോ? അതോ ഇനി വല്ല പ്രേതവുമാണോ? ഞാൻ ചോദിച്ചു. അതൊരു കഥയാണ്, നാളെ പറയാം. അതും പറഞ്ഞ് അവൻ പാലത്തിലേക്ക് കയറി. അടുത്തെങ്ങും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിലും നിലാവെളിച്ചത്തിൽ അവൻ പാലത്തിലൂടെ നടന്നു പോകുന്നത് എനിക്ക് നന്നായി കാണാമായിരുന്നു. ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല. പാലത്തിനടിയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകുന്നതിൻ്റെ ശബ്ദം മാത്രം. ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന് എന്തോ മാറ്റം വരുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിലെ ജിജ്ഞാസ കുതുകി ഉണർന്നു. എന്തായിരിക്കും ആ കഥ? ഡാ, കാര്യം പറഞ്ഞിട്ട് പോടാ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. പാലത്തിൻ്റെ അങ്ങേ തലയ്ക്കിലേക്ക് എത്തിയ അവനോട് ഞാൻ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു, നീ ഒന്ന് പോയേ, അത് നാളെ പറയാം. അവന് തിരികെ വരാൻ ഭാവമില്ല. ഡാ, പേടി കാരണം നീ എങ്ങാനും ചത്തുപോയാൽ ഈ കഥ ആരും അറിയാതെ പോയി, പറഞ്ഞേക്കാം. എന്തോ എൻ്റെ വായിൽ നിന്നും അങ്ങനൊരു വാക്യം വീണുപോയി. പക്ഷെ അത് കേട്ടതും ബ്രേക്കിട്ടതുപോലെ അവൻ നടത്തി നിർത്തി. എന്തോ ആലോചിച്ചതുപോലെ അല്പനേരം അങ്ങനെ തന്നെ നിന്നു. പിന്നെ തിരിഞ്ഞ് പതിയെ നടന്ന് പാലം കടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു.
ഞങ്ങൾ രണ്ടുപേരും പാലത്തിൻ്റെ തുടക്കത്തിൽ സ്ഥാപിച്ചിരുന്ന വീതി കൂടിയ കൈവരിയുടെ മുകളിൽ കയറിയിരുന്നു. കഥ കേൾക്കാൻ ഞാനും കഥ പറയാൻ അവനും സജ്ജരായി. നിനക്ക് നമ്മുടെ സുദേവട്ടൻ ചേട്ടനെ ഓർമ്മയില്ലേ? അവൻ ചോദിച്ചു. അത് നിൻ്റെ വീടിനടുത്ത് താമസിച്ചിരുന്ന മരിച്ചുപോയ സുദേവൻ ചേട്ടനാണോ? സുലേഖ ട്രാവൽസിലെ മാനേജറായിരുന്ന ആളില്ലേ? പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ 4-5 വർഷം ആകില്ലേ? പുള്ളിക്കെന്താ ഈ പാലവുമായി ബന്ധം? ഞാൻ ചോദിച്ചു. അത് പറയാം. സുജിത്ത് കഥ പറയാൻ ആരംഭിച്ചു. സുദേവട്ടം മരിക്കുന്നതിനും 1 വർഷം മുമ്പാണ് ഈ കഥയുടെ തുടക്കം. അന്ന് എവിടെയോ പോയി വൈകി രാത്രി 9:00 ഞാൻ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി. വീട്ടിലേക്ക് നടക്കവേ ഗോപാലൻ നായരുടെ കടയിൽ നിന്നും ആരോ വിളിച്ചു. ഞാൻ സുജിത്തെ നിൽക്കടാ, ഞാനുമുണ്ട് അങ്ങോട്ടേക്ക്. ഞാൻ തിരിഞ്ഞു നോക്കി. സുദേവൻ ചേട്ടൻ. ഞാൻ ഈ വഴിക്ക് പോകാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. വെറുതെ മിണ്ടിയും പറഞ്ഞും പോകാമല്ലോ. എന്നും ഈ സമയമാകുമ്പോൾ ജോലി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ വഴിയിലാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വിരളം. സുദേവൻ ചേട്ടൻ വാചാലനായി. ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് രാത്രിയിൽ ഇതുപോലെ വൈകിയും ചേട്ടൻ ഗോപാലൻ നായരുടെ കടയിൽ സംസാരിച്ച് നിൽക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് രാത്രി ഒറ്റയ്ക്ക് പോകാനുള്ള ഭയം കൊണ്ടാണല്ലേ. ഞാൻ കളിയാക്കി. ചേട്ടാ, ഈ ഭൂതവും പ്രേതവും ഒന്നും ഭൂമിയിലില്ല. ഇതെല്ലാം മനസ്സിൻ്റെ വെറും തോന്നലുകളാണ്. ഞാൻ ഉപദേശിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ കുറേ ദൂരം പിന്നിട്ടു. സുദേവേട്ടൻ പറഞ്ഞു. എൻ്റെ പേടി അടിസ്ഥാനമില്ലാത്തതല്ല സുജിത്തെ, പക്ഷേ അത് മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്കത് ദഹിച്ചു കൊള്ളണമെന്നില്ല. പറയുന്നത് മലയാളത്തിലാണെങ്കിൽ എനിക്ക് മനസ്സിലാകും സുദേവേട്ട. ഞാൻ തർക്കത്തിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. നീ ആ പാലം കണ്ടോ? സുദേവേട്ടൻ തുടർന്നു. എപ്പോഴെല്ലാം ഞാൻ ഒറ്റപ്പെട്ട് ഈ പാലത്തിന് മുകളിൽ എത്തുന്നുവോ പാലത്തിലേക്ക് കടക്കുന്നത് വരെ കാര്യങ്ങൾ തികച്ചും സ്വാഭാവികമായിരിക്കും. പാലത്തിലേക്ക് ഞാൻ നടന്നു കയറുമ്പോൾ എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ടു തുടങ്ങും. കൃത്യം പാലത്തിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ പാലത്തിൻ്റെ അങ്ങേത്തലക്കിൽ ഒരു പൂച്ച വന്ന് നിൽക്കും. ഒരു നിമിഷം അത് നിശബ്ദനായി എന്നെ തന്നെ നോക്കും. പിന്നെ അതിവേഗതയിൽ എനിക്ക് നേരെ ഓടിവരും. പൂച്ച കടിച്ചേക്കുമെന്ന ഭയത്താൽ ഇടുങ്ങിയ പാലത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കും. പക്ഷേ നമ്മുടെ തൊട്ടു മുന്നിൽ വരുന്ന പൂച്ച പെട്ടെന്ന് അപ്രത്യക്ഷനാകും. എത്ര പ്രാവശ്യം വെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ടും പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് ഓടി അകലുന്ന പൂച്ചയെ ഞാൻ കണ്ടിട്ടില്ല. സുദേവേട്ടൻ പറഞ്ഞു നിർത്തി. ഇത്രയേ ഉള്ളൂ? ഇതിലെന്താ ഇത്ര അസ്വാഭാവികത? ഞാൻ തെല്ലൊരു പുച്ഛത്തോടെ ചോദിച്ചു. അസ്വാഭാവികതയല്ല സുജിത്തെ, ഈ സംഭവം ഇതേപോലെ 3 വർഷമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആരോ നേരത്തെ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന തിരക്കഥ പോലെ ഒരു മാറ്റവുമില്ലാതെ ആവർത്തിക്കപ്പെടുന്ന ഈ സംഭവം തികച്ചും അസ്വാഭാവികമല്ലേ? സുദേവേട്ടൻ ചോദ്യഭാവത്തിൽ പറഞ്ഞു. അറിയ ചേട്ടാ, ഇതിൽ എത്ര ആശ്ചര്യപ്പെടാനിരിക്കുന്നു. പാലത്തിനപ്പുറവും ഇപ്പുറവുമുള്ള വീടുകളിൽ ഒരുപോലെ തെണ്ടിത്തിന്നുന്ന ഒരു പൂച്ചയാകും അത്. ഒരു ദിവസം 50 തവണയെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും. എത്രയോ പേർ അതിനെ കാണുമെങ്കിലും ചേട്ടൻ അത് തന്നെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ ചേട്ടൻ വിടാൻ ഭാവമില്ല. സുജിത്തെ, ദിവസം എത്ര തവണ നീ ആ പാലം മുറിച്ച് കിടക്കാറുണ്ട്? ഞാൻ പറഞ്ഞു. എനിക്ക് 7-8 തവണയെങ്കിലും. എന്തേ, എപ്പോഴെങ്കിലും പാലത്തിൽ ഇങ്ങനൊരു പൂച്ചയെ കണ്ടതായി നീ ഓർക്കുന്നുണ്ടോ? സുദേവേട്ടൻ വീണ്ടും ചോദ്യം ഉന്നയിച്ചു. ഇല്ല, അങ്ങനെ ഒരു പൂച്ചയെ രാത്രിയിലോ പകലോ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അതൊക്കെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നു. തെല്ലൊരു നീരസത്തോടെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്കുള്ള സംഭാഷണം അവിടെ നിന്നു. മറ്റെന്തോ വിഷയങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളും തർക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നടന്നു. പക്ഷേ യാദൃശ്ചികമെന്ന് പറയട്ടെ, ഈ പാലത്തിന് മുന്നിലെത്തിയതോടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് പൂച്ചയുടെ ഒരു കഥ പോലെ വന്നു. പൂച്ച വരുമോ സുദേവേട്ട? ഓ സോറി, കൂടെ ആളുണ്ടെങ്കിൽ വരില്ലല്ലോ അല്ലേ? അതും പറഞ്ഞ് തെല്ലൊരു പരിഹാസത്തോടെ ഞാൻ ചിരിച്ചു. സുദേവേട്ടന് അതത്ര രസിച്ചില്ല എന്ന് തോന്നി. എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ കുറച്ച് ധൃതിയിൽ സുദേവേട്ടൻ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി. വല്ലാത്തൊരു ഭയപ്പാട് ചേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ എന്തോ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഭാവം. ഞാനും ഒപ്പം നടന്നു. മുന്നോട്ട് ചുവടുകൾ വയ്ക്ക് അകാരണമായ ഒരു ഭയം എന്നിലും നിറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ചുറ്റും എന്തോ മാറി മറിയുന്ന പോലെ. പാലത്തിൻ്റെ നടുക്കിലെത്തി. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത കൂട്ടി. പെട്ടെന്നതാ ആരോ എഴുതി തയ്യാറാക്കി വെച്ച തിരക്കഥ പോലെ പാലത്തിൻ്റെ അങ്ങേത്തലക്കിൽ പൊടുന്നരെ ഒരു പൂച്ച വന്ന് നിന്നു. ഞാൻ ഒന്ന് നടുങ്ങി. അതുവരെ ഞാൻ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം ഒരു നിമിഷം ആവിയായി പോകുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ നിന്നു. തൊണ്ടയിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഞങ്ങൾ പൂച്ചയെയും പൂച്ച ഞങ്ങളെയും ഒരു നിമിഷം നോക്കിയിരുന്നു. സാമാന്യത്തിലും വലിപ്പമുള്ള ചാരവും കറുപ്പും കലർന്ന ഒരു പൂച്ച. ആരും പതറിപ്പോകുന്ന തീക്ഷ്ണമായ എന്തോ അതിൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നതായി എനിക്ക് തോന്നി. പൂച്ച ഞങ്ങളെ നോക്കി ചെറുതായൊന്നും മുരണ്ടു. പിന്നെ ഒറ്റക്കൊതിപ്പോടെ അതിവേഗത്തിൽ ഞങ്ങളുടെ നേർക്ക്.
ഞാനും സുധേവേട്ടനും ഒരു നിലവിളിയോടെ പിന്നോട്ട് ആഞ്ഞെടുത്തു. പക്ഷേ ഞങ്ങളുടെ തൊട്ടു മുന്നിലെത്തിയ പൂച്ച ഇതെങ്ങോട്ട് പോയി? ഞെട്ടിത്തിരിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ഇല്ല, പൂച്ച എവിടെയുമില്ല. എനിക്ക് വിശ്വസിക്കാനായില്ല. ഇതെന്താണ്? സുധേവട്ടൻ പറഞ്ഞ കഥയിലെ സംഭവങ്ങൾ അല്പം പോലും മാറാതെ അതേപോലെ ആവർത്തിക്കപ്പെട്ടു. ഒരു വ്യത്യാസം മാത്രം, ഈ കഥയിൽ ഇപ്പോൾ ഞാനും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഞങ്ങൾ പരസ്പരമൊന്നും മിണ്ടിയില്ല. പിന്നീട് ഒരിക്കലും മിണ്ടിയില്ല എന്ന് പറയുന്നതാവും ശരി. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കാത്തു നിന്ന ഞാൻ അധികം താമസിക്കാതെ എറണാകുളത്തുള്ള ബന്ധുവിൻ്റെ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലിക്കായി അങ്ങോട്ടേക്ക് വണ്ടി മാറി. പിന്നീടെപ്പോഴോ സുദേവൻ ചേട്ടൻ മരണപ്പെട്ട വിവരം ആരോ പറഞ്ഞറിഞ്ഞു. ഒന്നര വർഷം കഴിഞ്ഞാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം 43 തവണയാണ് രാത്രി ഒറ്റയ്ക്ക് ഈ പാലത്തിലൂടെ നടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. കൃത്യമായി ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം പോലും തെറ്റാതെ സുദേവേട്ടൻ്റെ മുന്നിൽ അരങ്ങേറിയ ആ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലെന്തോ അസ്വാഭാവികതയുണ്ട്, എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു പൂച്ചയ്ക്ക് ആയുസ്സുണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ തന്നെ ഒരാളെ ഭയപ്പെടുത്താൻ അയാൾക്ക് ഒറ്റയ്ക്ക് വരുന്നതും കാത്ത് ദിവസങ്ങളോളം ഒരു പൂച്ച പതിയിരിക്കുമോ? സുജിത്ത് കഥ പറഞ്ഞു നിർത്തി. അവൻ പറഞ്ഞ കഥയും ചുറ്റുപാടിൻ്റെ ആംബിയൻസും അല്പം ഭയവും ജിജ്ഞാസയും എന്നിൽ വരുത്തി. എങ്കിലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് എൻ്റെ ഫോൺ കോൾ റിംഗ് ചെയ്തു. ഡാ, വീട്ടിൽ നിന്നാണ് കോൾ. നിന്നെ കറുത്ത പൂച്ച കുറുക്കി ചാടുന്ന കഥ കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയും വൈകിയ വീട്ടുകാരനെ പഞ്ഞിക്കിടും. ഓക്കെ, നാളെ കാണാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ എഴുന്നേറ്റ് കാറിലേക്ക് കയറി. വണ്ടി മുന്നോട്ടെടുത്ത് ഒരു 10 മീറ്റർ നീങ്ങിക്കാണും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ധൃതിയിൽ വണ്ടിയെടുത്തപ്പോൾ സുജിത്തിനെ പാലം കടത്തിവിടാൻ മറന്ന കാര്യം. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി തിരിഞ്ഞ് സുജിത്തിനെ നോക്കി. അപ്പോഴേക്ക് സുജിത്ത് പാലത്തിൻ്റെ നടുവിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ടായുന്നതും പിന്നീട് മുന്നിലേക്ക് ഓടി ഇരുളിൽ മറയുന്നതുമാണ് ഞാൻ കണ്ടത്. അടുത്ത കാലത്ത് സുജിത്തിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് അവനിപ്പോൾ പാലത്തിൽ കൂടി പോവാറില്ല എന്നാണ്. അല്പം ദൂരം കൂടുതലാണെങ്കിലും പുതുതായി വന്ന പാലത്തിലൂടെയാണത്രേ ഇപ്പോൾ യാത്ര. എങ്കിലും ആ പഴയ പാലവും അതിലൂടെ വരുന്ന ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ പതിയിരിക്കുന്ന പൂച്ചയും ഇന്നും ചുരുളറിയാത്ത രഹസ്യമായി തുടരുന്നു.